ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു, അതിൻ്റെ കാറ്റഗറി വൈസുള്ള അവസാന റാങ്കുകൾ. രണ്ട്, ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 21 പ്രസിദ്ധീകരിക്കും, അപേക്ഷിക്കേണ്ട തീയതി 20-ാം തീയതിയാണ്, അതിൻ്റെ ഡീറ്റെയിൽസുകൾ. മൂന്ന്, പാരാമെഡിക്കൽ കോഴ്സുകളിൽ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യം പറയുന്നത്, ഫസ്റ്റ് ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. എന്തെല്ലാം ചെയ്യാൻ പറ്റുക? പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതേപോലെ നഴ്സിങ്ങിന് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് 20-ാം തീയതി വരെയാണ് കൊടുക്കാൻ സാധിക്കുക. 21-ാം തീയതി അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഇതാണ് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എത്ര റാങ്ക് വരെയുള്ളവർക്കാണ് ഓരോ കാറ്റഗറി വൈസ് ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ മുന്നേ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, 16-ാം തീയതി LBS ഒരു വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം 901 വേക്കൻസികളാണ് പ്രൈവറ്റിലുണ്ടായിട്ടുണ്ടായിരുന്നത്, 54 വേക്കൻസികളാണ് ഗവൺമെൻറ്റിലുണ്ടായിരുന്നത്. അതെല്ലാം ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് മുന്നേ ആയിരുന്നു. അപ്പോൾ കുറേ സീറ്റുകൾ അതിൽ ഫില്ലായിട്ടുണ്ടാകും. ഇനി ഉണ്ടാകുന്ന വേക്കൻസി ലിസ്റ്റ് LBS പ്രസിദ്ധീകരിക്കുമ്പോൾ എത്ര വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. ഏറെക്കുറെയൊക്കെ ഫില്ലായിട്ടുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും നോക്കാം, നമുക്ക് ആദ്യം ഗവൺമെൻറ് കോളേജുകളുടെ അവസാന റാങ്കുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗവൺമെൻറ് കോളേജുകളുടെ അവസാന റാങ്കുകൾ, കുശവൻ ST, SM, VK, LC, EV വിഭാഗങ്ങൾക്കൊക്കെ മുന്നേ ലഭിച്ചിരിക്കുന്ന റാങ്കുകൾ തന്നെയാണ്. മാറ്റൊന്നും വന്നിട്ടില്ല. കുശവൻ പോയിരിക്കുന്നത് 3291 ST 15582 സ്റ്റേറ്റ് മെറിറ്റ് 864 വിശ്വകർമ്മ 1370 LC 1647 പോയിരിക്കുന്നത്, EV 963 ഇത്രയും റാങ്കുകളിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നീട് മാറ്റം വന്നിരിക്കുന്ന റാങ്ക്, SC-ക്കാർക്ക് 4247 വരെ ഗവൺമെൻറ് ലഭിച്ചു, മുസ്ലിം 912 ലഭിച്ചിരിക്കുന്നത്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1006 വരെ ലഭിച്ചു, ബാക്ക്വേർഡ് ഹിന്ദു 1757 വരെ ലഭിച്ചു, EWS 1279 ലഭിച്ചു, ദീപര 2430 ലഭിച്ചു, കുടുംബി 4875 ലഭിച്ചു. ഇതാണ് ഗവൺമെൻറ്റിലെ അവസാന റാങ്കുകൾ എന്ന് പറയുന്നത്. പ്രൈവറ്റ് കോളേജുകളുടെ അവസാന റാങ്കുകൾ ഇങ്ങനെയാണ്. സ്റ്റേറ്റ് മെറിറ്റ് 6530 പോയിരിക്കുന്നവരുടെ സ്കോർ എന്ന് പറയുന്നത് 287. മുസ്ലിം പോയിരിക്കുന്നത് 7437 സ്കോർ 285.83 അവരുടെ കാറ്റഗറി റാങ്ക് 2329. MQ പോയിരിക്കുന്നത് 8072. EZ പോയിരിക്കുന്നത്, EO പോയിരിക്കുന്നത് 8152, 1395 അവരുടെ കാറ്റഗറി റാങ്ക്. ബാക്ക്വേർഡ് ഹിന്ദു പോയിരിക്കുന്നത് 8396, 321 അവരുടെ കാറ്റഗറി റാങ്ക്. കുടുംബി പോയിരിക്കുന്നത് 8434, 18 അവരുടെ കാറ്റഗറി റാങ്ക്. NRI പോയിരിക്കുന്നത് 9176, NRI റാങ്ക് 2819. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി പോയിരിക്കുന്നത് 9234, 28 കാറ്റഗറി റാങ്ക്, 282 മാർക്ക്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ പോയിരിക്കുന്നത് 9534, 87 കാറ്റഗറി റാങ്ക്, 282.5 മാർക്ക്. ലാറ്റിൻ കത്തോലിക്ക പോയിരിക്കുന്നത് 9605 അവരുടെ കാറ്റഗറി റാങ്കും 243. SC 10182, 253 കാറ്റഗറി റാങ്ക്. വിശ്വകർമ്മ 10256, 280 കാറ്റഗറി റാങ്ക്. ധീവര കമ്മ്യൂണിറ്റി 13803, 103 കാറ്റഗറി റാങ്ക്. ST 13892, 20 കാറ്റഗറി റാങ്ക്. ഇത്ര റാങ്കുള്ളവർക്കാണ് അവസാന റൗണ്ടുകൾ ലഭിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ കാത്തിരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ധൈര്യം അനുസരിച്ചിരിക്കും. വേറെ ഏതെങ്കിലും ഡിഗ്രി കോഴ്സുകളിലേക്കോ, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ വിളിച്ചിട്ടുണ്ട്, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ നഴ്സിംഗ് BFarm വിളിച്ചിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. അതിലേക്കെല്ലാം അപ്ലൈ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കേരളത്തിന് പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിലേക്ക് വേണമെങ്കിൽ മുൻകൈ എടുക്കാം. ഇതെല്ലാം ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളൊക്കെ എത്ര വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റബിൾ അല്ല. അത് LBS കുറച്ച് കഴിയുമ്പോൾ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. കിട്ടിയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്, അഡ്മിഷൻ നിലവിൽ കിട്ടിയിട്ടുള്ള ആളുകൾ, ഈ ഫോർത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീസ് അടക്കുക എന്നുള്ളതാണ്. കോളേജിൽ പോയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം ഇപ്പോഴല്ല, 5th അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. NRI കാറ്റഗറിയിൽ കിട്ടിയിരിക്കുന്ന, NRI ആണ് എന്ന് തെളിയിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കോളേജിൽ ജോയിനിങ് സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കും എന്നുള്ളതൊരു വെബ്സൈറ്റ് അറിയിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ
കമൻ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പിലേക്കും മെസ്സേജസ് ആയിട്ട് അയക്കാം. സേഫ് വാളപ്ര എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. അവിടെ നിങ്ങൾക്ക് ഒന്നും കൂടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.